കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ എറണാകുളം ജില്ലയിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി എസ് സുനിൽകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രധാനപ്പെട്ട മേഖലകളിൽ വ്യാപനം തടയാൻ വേണ്ടിയുള്ള കർശനമായ നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വൃദ്ധസദനങ്ങളിൽ കർശനമായ ജാഗ്രത ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലകളിൽ നിന്നുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. അതിവേഗ വ്യാപന സാധ്യത എറണാകുളത്തുണ്ട് എന്ന് കരുതാനാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തൃക്കാക്കരയിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് എന്നാണ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞത്. മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്ന് നോക്കാം. സുദിഷ ധർമ്മൻ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട്. സുദിഷ, എറണാകുളത്തെ കോവിഡ് സാഹചര്യം എന്താണ്? മന്ത്രി വി എസ് സുനിൽകുമാർ എന്താണ് വിശദീകരിച്ചത്? ഗോപികൃഷ്ണൻ, എറണാകുളത്തെ സ്ഥിതി ആശങ്ക രൂക്ഷമാണ് എന്നാണ് എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും ആശങ്ക ഏറി വരുന്നത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ അതീവ രൂക്ഷമായി മാറുകയാണ് സ്ഥിതിഗതികൾ എന്നുള്ളത് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിൽ മാത്രം 55 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ 34 പേർ പക്ഷേ ഇന്ന് 43 പേർ, അതായത് കർണാലയത്തിൽ 143 പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയതിൽ 43 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർണാലയത്തിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ കിടപ്പ് രോഗികൾ, ഇവിടെയുള്ളത് കന്യാസ്ത്രീകളും അതോടൊപ്പം തന്നെ പ്രായമായിട്ടുള്ള അനാഥരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളാണ് ഈ കർണാലയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ മാറ്റാനാകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് കർണാലയത്തിൽ മുഴുവൻ സമയ ഡോക്ടർമാരും നഴ്സുമാരുമുള്ള ആശുപത്രിയാക്കി മാറ്റും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ കർശന ജാഗ്രത വേണം എന്നുള്ള ഒരു കാര്യം കൂടി മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ റെഡ് അലേർട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി. ജില്ല വിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. ഒരു ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിലേക്കോ മറ്റ് വൃദ്ധസദനങ്ങളിലേക്കോ ഉള്ള യാത്ര കർശനമായി ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ശരി സുദിഷ, ജില്ല വിട്ടുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിക്കണം. വൃദ്ധസദനങ്ങളിൽ കർശനമായ ജാഗ്രത വേണം. എറണാകുളത്തെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണ്. അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തൃക്കാക്കരയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സുദിഷ ധർമ്മൻ ഞങ്ങളുടെ പ്രതിനിധി ആണ് വിശദാംശങ്ങൾ നൽകിയത്.